വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS അക്കൗണ്ടൻസിയിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ്. ഇത് പാർട്ട് 3 വീഡിയോ ആണ്. പാർട്ട് 1 പാർട്ട് 2 കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ലേ. 5th ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലും ഇതുപോലെ ഓർ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത് അല്ലേ. നമ്പർ 1 സബ് ക്വസ്റ്റ്യൻ 1 5-1 അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എൻ ഐറ്റം ഓഫ് ഇൻകം ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ. നോൺ ട്രേഡിംഗ് കൺസേൺസ് നമുക്കറിയാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാപ്റ്റർ 19-20 അല്ലേ. 19-ലാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്, ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, അതേപോലെ തന്നെ ക്ലബുകളൊക്കെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. അപ്പൊ അതിൽ എന്താ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എൻ ഐറ്റം ഓഫ് ഇൻകം, ഇൻകം അല്ലാത്ത ഐറ്റം അല്ലേ. എവിടുത്തെ നോൺ ട്രേഡിംഗ് കൺസേണിന്റെ ഇൻകം അല്ലാത്ത ഐറ്റം ഏതാണ് എന്നുള്ളത്. എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു വരുമാന മാർഗമാണ്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു വരുമാന മാർഗമാണ്, ക്ലിയർ. അതുകൊണ്ട് അത് ഇൻകം ആണ്. ഇവിടെ നോട്ട് ആൻ ഇൻകം ആണ്, നോട്ട് ആൻ ഐറ്റം ഓഫ് ഇൻകം ആണ് പറഞ്ഞത്. അപ്പൊ ഇൻകം അല്ല ആവശ്യം. പിന്നെ അത് ഗവൺമെന്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവും അല്ലെ. അത്തരം സഹായങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെന്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ അതും അല്ല, അതും ഇൻകം ആണ്. നോട്ട് ആൻ ഐറ്റം ഓഫ് ഇൻകം എന്നാണ് ചോദിച്ചത്. ഇനി അടുത്തെന്താ, ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റ് എന്താണ്, ഇവിടെ റിസീവ്ഡ് പെയ്ഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ് ഒരു ഇൻകം ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, ക്ലിയർ. ഇനി അടുത്തെന്താ വരുന്നത്, സാലറി. സാലറിയുടെ കേസിൽ കറക്റ്റ് ആയിട്ട് അറിയാം അതെന്താണ്, എക്സ്പെൻസ് ആണ് അല്ലെ. സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, എക്സ്പെൻസ് ആണ്. അപ്പൊ ഏതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്, ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് എന്താണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഷോൺ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എവിടെ കാണിക്കുക, ലയബിലിറ്റി സൈഡിലാണോ കാണിക്കുക, അസറ്റ് സൈഡിലാണോ കാണിക്കുക, അതേപോലെ അസറ്റിനും ലയബിലിറ്റി സൈഡിലും കാണിക്കുവോ, നൺ ഓഫ് ദീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാല് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നറിഞ്ഞാ പോരെ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുൻകൂട്ടി കൊടുക്കുന്നതാണ് അല്ലേ, ക്ലിയർ. പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ് എന്ത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ആണ്. എന്താണ് അസറ്റ് ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച പഠിച്ചിരിക്കണം അല്ലെ. മിനിമം എന്ത് വേണം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പഠിച്ചിരിക്കണം, അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് പഠിച്ചിരിക്കണം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പഠിച്ചിരിക്കണം, അക്രൂഡ് ഇൻകം പഠിച്ചിരിക്കണം. മിനിമം ഈ 4 കാര്യങ്ങളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്, ക്ലിയർ. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാ വരുന്നത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണത്, അസെറ്റ് ആണ്. അപ്പൊ ഉത്തരം ഏതാ വരിക, ബി ആണ് ഉത്തരമായിട്ട് വരിക, ക്ലിയർ. ബി ആണ്, അസെറ്റ് സൈഡാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ ആൻസർ ചെയ്തും എന്ത് ചെയ്യണം, ഇപ്പൊ 5-1 എഴുതണമെങ്കിൽ 5-1, പിന്നെ എന്ത് ചെയ്യണം, ഓപ്ഷൻ ഇവിടെ ഏതായിരുന്നു, ഡി ആണ്. അപ്പൊ ഡി എന്ന് ഇടുക, ഇതേപോലെ ഫുള്ളായിട്ട് സാലറി എന്ന് എഴുതുക. ഇതാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ 5-2 എന്ത് ചെയ്യണം, ബി എന്ന് എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, അസെറ്റ് സൈഡിൽ നിന്നും കൃത്യമായിട്ട് എഴുതണം, ക്ലിയർ. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം കൺഫ്യൂഷൻസ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്താണ് ഈ ഒരു സബ് ക്വസ്റ്റ്യന്റെ നമ്പർ ഒന്നും കൊടുത്ത് കണ്ടില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഈ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നമുള്ളത്, 5 ഇപ്പൊ ഉദാഹരണത്തിന് ഡി എന്ന് എഴുതി വെച്ചു, ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇത് 5 ഡി ആണെന്നല്ലോ, പക്ഷെ നോക്കുന്ന ആൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, 5 ഇവിടെയും ഡി ഇല്ലേ. ഈ സബ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, ക്ലിയർ. സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഡിയോ എയോ ബിയോ ഒക്കെ എഴുതിയാലും അത്ര പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ എഴുതി തന്നെ പഠിച്ചു പോവാ, പിന്നെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 6-ാമത്തെ ചോദ്യമാണ് അല്ലേ.
ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്താണത് ആറാമത്തെ ചോദ്യം? ഇവിടെ ഓവർ ക്വസ്റ്റ്യൻ ഇല്ല എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ചോദ്യം എഴുതണം എന്നുള്ളൊരു കൺസെപ്റ്റ് എൻഐഒസിനുണ്ട് അല്ലേ. ഓവർ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടില്ല. അപ്പൊ എന്താണ്, ദ ട്രയൽ ബാലൻസ് ഓഫ് ഫേം ഷോസ് ഡെബ്റ്റേഴ്സ് 40,000. എന്താണത് ട്രയൽ ബാലൻസിന്റെ പ്രത്യേകത നമുക്ക് അറിയാം അല്ലെ. ട്രയൽ ബാലൻസ് ഷോർട്ടായിട്ട് ഇവിടെ എഴുതുന്നുണ്ട്. എന്താ വരുന്നത്? പർട്ടിക്കുലാസ് ഡെബിറ്റ് ക്രെഡിറ്റ്, പർട്ടിക്കുലാസ് ഡെബിറ്റ് ക്രെഡിറ്റ്. ഞാൻ സിമ്പിളായിട്ട് എഴുതിയതാണ് കേട്ടോ, ഇതില് പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു വരച്ചിൽ ചെയ്യാണ് ബെറ്റർ. ഡെപ്റ്റേഴ്സ് എത്ര വരുന്നത്? ഞാൻ ഷോർട്ടായിട്ട് ഡെപ്റ്റേഴ്സ് എന്നുള്ളത് ഡി ആർ എസ് എന്ന് ഇട്ടിട്ടുണ്ട്. എത്ര വരുന്നത്? 40,000 ആണ്. അതുകൊണ്ട് 40 എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ? പിന്നെ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റ് എത്ര വരുന്നത്? 200. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്ര വരുന്നത്? 200 വരുന്നത്. ക്ലിയർ? ഇനി അടുത്തെന്താണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 1,400. ഇതൊക്കെ ട്രയൽ ബാലൻസിൽ പെട്ടതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് ആണ്, അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. അപ്പൊ പ്രൊവിഷനിൽ എത്ര വരുന്നത്? 1,400 വരുന്നത്. ക്ലിയർ? 1,400 വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇത്ര വരെയുള്ള കാര്യങ്ങളൊക്കെ ട്രയൽ ബാലൻസിലാണ് വരുന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞുള്ളത്? 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ ഡെബ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡെബ്റ്റേഴ്സിന്റെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വരിക? 40,000 5%. ക്ലിയർ? 40,000 5% എന്ന് പറയുമ്പോൾ എത്ര വരിക? 2,000 വരിക. എത്ര വരിക? 2,000 വരിക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ ക്വസ്റ്റ്യന്റെ കൂടെ ഇപ്പൊ 1,400 കഴിഞ്ഞിട്ട് അവിടെ എന്ത് തരിക? അല്ല, ആ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, അഡീഷണൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് തരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് എമൗണ്ട് തരുന്നുണ്ടെങ്കിൽ, ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ഉള്ള എമൗണ്ട് കുറച്ചിട്ട് വേണം പെർസെൻറ്റേജ് കാണാം. ഇവിടെ എന്തില്ല, ഫർദർ ബാഡ് ഡെപ്റ്റോ അല്ലെങ്കിൽ അഡീഷണൽ ബാഡ് ഡെപ്റ്റോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ നേരിട്ട് ശതമാനം കണ്ടതാണ്. ക്ലിയർ? ഇതെന്താ വെച്ചാൽ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ആ രീതിയിൽ വന്നേക്കാം. അപ്പം നിങ്ങൾക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പൊ 40,000 5% എന്ന് പറയുമ്പോൾ ന്യൂ പ്രൊവിഷൻ എത്ര വരുന്നത്? 2,000. ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള പ്രൊവിഷൻ എന്താ പറയാ നമ്മള്? ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ന്യൂ പ്രൊവിഷൻ വരുന്നത് 2,000. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, സംശയമുള്ളവരെ ഒന്നും കൂടി വീഡിയോ എന്ത് ചെയ്യാം, ഒന്നുകൂടി കാണുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര അല്ല ക്വസ്റ്റ്യൻ 2,000 അല്ല ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതുവരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? ദ എമൗണ്ട് ഓഫ് ഡെബ്റ്റേഴ്സ് ടു ബി ഷോൺ ഓൺ അസറ്റ്. ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഡെബ്റ്റേഴ്സിന്റെ എമൗണ്ട് എങ്ങനെ കാണിക്കാം? ഡെബ്റ്റേഴ്സ് എവിടെ കാണിക്കാം? ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ്. അപ്പോ ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ ഡെബ്റ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബാലൻസ് ഷീറ്റില് ഡെബ്റ്റേഴ്സിന്റെ എമൗണ്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ ഉള്ളത്? എങ്ങനെയാണ് നമ്മൾ കാണുക? എങ്ങനെയാ കാണുക? നിങ്ങൾ പറയും, ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ എന്തുണ്ടാവും? ഡെബ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. ഡെബ്റ്റേഴ്സ് 40,000 ആണ്. ക്ലിയർ? അതിന് എന്ത് കുറക്കണം? ന്യൂ പ്രൊവിഷൻ കുറക്കണം. ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അതും കുറക്കണം. ഇവിടുത്തെ കേസിൽ ഫർദർ ബാഡ് ഡെറ്റ് ഇല്ല. ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയൊക്കെയുണ്ട്. ഫർദർ ബാഡ് ഡെറ്റ് ഇവിടെ ഇല്ലാത്ത കൊണ്ട് എന്ത് ചെയ്യാം? 40,000 നിന്ന് 2,000 കുറച്ചതാണ് 38,000 എന്ന് പറഞ്ഞത്. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 38,000 എന്ന് പറയുന്നത് 38,000 എന്ന് പറയുന്നത്. ക്ലിയർ? ഡെബ്റ്റേഴ്സ് 40,000, അതിന് എന്ത് കുറക്കണം? ന്യൂ പ്രൊവിഷൻ 2,000 കുറക്കണം. പിന്നെ ഈ 2,000 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ക്ലിയർ? 40 × 2 കുറക്കും, 38 കിട്ടും. ഇവിടെ ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടെ വരും. ഇവിടെ ഫർദർ ബാഡ് ഡെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് 38,000 എഴുതി. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ബി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം 7th ക്വസ്റ്റ്യൻ ആണ് അല്ലേ.
സെവൻത് ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഓർ ക്വസ്റ്റ്യൻ അല്ലെ. ഇവിടെ നമുക്ക് ഓർ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഓർ ഉണ്ട് അല്ലെ. എന്താ പറഞ്ഞത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഔട്ട് ഓഫ് ദി ഫോളോവിങ് ഐറ്റംസ് അല്ലെ, വിച്ച് ഈസ് ഷോൺ ഇൻ ദ റെസിഡന്റ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ട്രേഡിംഗ് കൺസേൺസിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. എന്നാൽ നോൺ ട്രേഡിംഗ് കൺസേൺസ് ആണെങ്കിൽ അഥവാ ലാഭത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കേസിലാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത്? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഇവിടെ ചോദ്യം എന്താ പറഞ്ഞത്? നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസില് ഏതൊക്കെയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്? ഓക്കെ, അപ്പൊ എന്താണ് നാല് ഐറ്റംസ് വന്നിട്ടുണ്ട്. എന്താണ് അത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ റെസീപ്റ്റും റെക്കോർഡ് ചെയ്യുന്ന, എല്ലാ പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതെന്തില്ല, ഈ വർഷത്തെ കാര്യങ്ങൾ മാത്രമാണോ, അടുത്ത വർഷത്തെ കാര്യങ്ങൾ മാത്രമാണോ, മുന്നേ ഉള്ള വർഷത്തെ കാര്യങ്ങൾ മാത്രമാണോ, അങ്ങനെയൊന്നുമില്ല. എന്ത് റെസീപ്റ്റ് ചെയ്താലും അത് റെക്കോർഡ് ചെയ്യും. അത് ഈ കൊല്ലത്തെപ്പെട്ടാലും അടുത്ത കൊല്ലത്തെപ്പെട്ടാലും കഴിഞ്ഞ കൊല്ലത്തെപ്പെട്ടാലും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണെന്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്ത്? എല്ലാ റെസീപ്റ്റും എല്ലാ പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണെന്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞു വരാം, അതിൽ വരുന്ന മറ്റൊരു അക്കൗണ്ട് ആണെന്ത് അടുത്തൊരു അക്കൗണ്ട് ആണെന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് കാര്യം വരുന്നുള്ളൂ? ആ കറന്റ് ഇയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ക്ലിയർ? നമ്മൾ ഏത് വർഷത്തെ കണക്കാണ് നമ്മൾ നോക്കുന്നത്, ആ വർഷത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ക്ലിയർ? സിമ്പിൾ ആയിട്ട് അത്ര പറഞ്ഞാൽ മതി. ഓക്കെ, കാര്യം ക്ലിയർ അല്ലേ? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ റെസീപ്റ്റും റെക്കോർഡ് ചെയ്യുന്ന, എല്ലാ പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണെന്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ റെസീവ്ഡ്, സബ്സ്ക്രിപ്ഷൻ ഇൻ റെസീവ്ഡ് ഇൻ അഡ്വാൻസ് അഥവാ സബ്സ്ക്രിപ്ഷൻ റെസീവ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയി കിട്ടി, അത് റെസീപ്റ്റ് പേയ്മെന്റ് വരും. ക്ലിയർ? അഡ്വാൻസ് ആണ് എങ്ങനെയാണ് നോക്കേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞു. എന്ത് കിട്ടിയാലും റെക്കോർഡ് ചെയ്യും, എന്ത് കൊടുത്താലും റെക്കോർഡ് ചെയ്യും. പേയ്മെന്റ് ആണെങ്കിൽ ലാസ്റ്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ റെസീവ്ഡ്, കഴിഞ്ഞ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടി, ഓക്കെ, റെസീപ്റ്റ് പേയ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. കറന്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ റെസീവ്ഡ്, ഈ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടി, അപ്പൊ അതും എന്താണ്? റെസീപ്റ്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇവിടെ റെസീപ്റ്റ് പേയ്മെന്റ് ആക്കും റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ്. എന്ത് അവിടെ ഓപ്ഷൻ എന്താണ്? ഡി ആണ് ഉത്തരം. അപ്പൊ ഓപ്ഷൻ ഡി എന്ന് ചെയ്താൽ ഇത് ഫുള്ളായിട്ട് ഓൾ ഓഫ് ദീസ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് സംശയം ഉണ്ടാവില്ലല്ലോ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു വരുമാനമാണ്. ഓക്കെ, വരിസംഖ്യ എന്ന് പറയില്ലേ, അത് തന്നെയാണ് എന്ത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മെമ്പർമാര് ഒരു പീരിയോഡിക്കലായിട്ട് സ്ഥാപനത്തിന് നൽകുന്ന ഒരു ഇൻകം ആണ് സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ഏഴാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ അല്ലേ, ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഐഡന്റിഫൈ ദ ക്യാപിറ്റൽ റെസീപ്റ്റ് ഫ്രം ദ ഫോളോവിങ്. തന്നിട്ടുള്ളതിലെ ക്യാപിറ്റൽ റെസീപ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് അറിയണം. ക്യാപിറ്റൽ റെസീപ്റ്റ് പോലെ മറ്റൊരു റെസീപ്റ്റ് ആണ് റവന്യൂ റെസീപ്റ്റ്. എന്താണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞാല് അത് നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്ന ഒരു റെസീപ്റ്റ് ആണെന്ത് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള്, റെന്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റെഗുലർ ആയിട്ട് എന്ത് കിട്ടും? റെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതെന്താണ്? റവന്യൂ റെസീപ്റ്റ് ആണ്. ഞാൻ ഷോർട്ട് ആക്കിയിട്ടാ പറയുന്നത്, വളരെ വൈഡാക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ റെന്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ റെസീപ്റ്റ് ആണ്, നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടുന്ന വരുമാനമാണ്. ഓക്കെ, അതേപോലെ അടുത്തെന്താണ്? എൻട്രൻസ് ഫീ എന്ന് പറയാം. ഓക്കെ, അതിന് അടുത്ത് പറയാം സ്പോർട്സ് എക്സ്പെൻസ്. അതിൻ്റെ ഇടയിൽ മറ്റു പറയാം. സ്പോർട്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്, നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് തന്നെയാണ് വരുന്നത്. സ്പോർട്സ് ക്ലബ്ബുകൾക്കൊക്കെ എന്താണ്
സ്പോർട്സ് എക്സ്പെൻസുകൾ റിപ്പീറ്റ് ആയിട്ട് വരും. അതെന്താണ്? റവന്യൂ എക്സ്പെൻസ് ആണ്. ഇതെന്താണ്? റെന്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ, ആ റവന്യൂ റെസീപ്റ്റ് ആണ് അല്ലേ. അടുത്തെന്താണ്? റവന്യൂ എക്സ്പെൻസ് ആണ്. സ്പോർട്സ് എക്സ്പെൻസ് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻസസ് ആണ്. പിന്നെ വരുന്ന എൻട്രൻസ് ഫീ ആണ്. എൻട്രൻസ് ഫീ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലേ, നമ്മുടെ ഒരു NPO-യിൽ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ നൽകുന്ന അഡ്മിഷൻ ഫീ പോലെ സംഭവമല്ലേ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അഡ്മിഷൻ ഫീ എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. അത് റവന്യൂ റെസീപ്റ്റ് ആയിട്ടാണ് സാധാരണ രീതിയിൽ കണക്ക് കൂട്ടാറ്. അക്കാര്യത്തിൽ എന്തുണ്ട്, പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. എങ്കിലും അതിൽ പ്രധാനപ്പെട്ട മെജോറിറ്റി ആളുകളും അംഗീകരിച്ചിട്ടുള്ളത് എന്താണ്, എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരു റവന്യൂ റെസീപ്റ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാം, ഈ ഓപ്ഷനിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇല്ലാന്ന് കരുതുക. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ഫീ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ എൻട്രൻസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. അപ്പോൾ എന്താണ് ലൈഫ് മെമ്പർഷിപ്പ്, എന്താണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ, എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. ക്ലിയർ? നിങ്ങൾക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത്. ആൻസർ കീയിൽ എത്രയാണ് ഉത്തരം വരുന്നത്? 72 അല്ലേ. 72 വരുന്നത്, ആ 72 വരുന്നത് അവിടെ തന്നെയാണ്, ഉത്തരം ശരി തന്നെയാണ് വരുന്നത് കേട്ടോ. ആൻസർ കീയിലും ശരി തന്നെയാണ്, ഈ ഒരു എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആറാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഏഴാമത്തെ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.